ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തമ്പ്നെയിലും ടൈറ്റിലും ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അത് നമ്മളിന്ന് SQLനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ് ഈ SQL എന്ന് പറയുന്നത്. വളരെ ഡൗട്ട്. അത് ഓപ്പൺ ചെയ്താൽ തന്നെ എല്ലാവരും കിളി പോയ പോലെയൊക്കെയാണ് എൻ്റെ സ്കൂള് ലാബിലിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു പോസിറ്റീവ് മൈൻഡിൽ കണ്ടിട്ട് സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വളരെ സിമ്പിളായിട്ട് ഈ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ കോഡിംഗ് നമുക്ക് ചെയ്യാവുന്നതാണ് ഏതൊരാൾക്കും. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ഏത് രീതിയിലുള്ള പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ഏത് ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ശബ്ദവും ഇങ്ങനൊരു ചാനലും ഇങ്ങനൊരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും ചുവന്ന നിറത്തിൽ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ തന്നെ ഉണ്ടാക്കിയിടുക, മസ്റ്റാണ് ബെല്ലൈക്കൺ. സോ അങ്ങനെ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇനിയും ഞാൻ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക്, ഇപ്പോൾ എല്ലാവർക്കും ടഫ് ഏരിയ ആണ് ഈ SQL എന്ന് പറയുന്നത്. അഥവാ പ്ലസ് ടു പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവർക്ക് ഇപ്പോൾ പ്രാക്ടിക്കൽ വരാനിരിക്കുകയാണ്. അപ്പോൾ SQL വളരെ ടഫാണെന്നാണ് എല്ലാവരും പറയുന്നത്, എല്ലാവർക്കും അത് മനസ്സിലാകുന്നില്ല. സോ ഇന്ന് ഞാൻ സിമ്പിളായൊരു വേ കുറച്ച് ട്രിക്കും കുറച്ച് ടിപ്സൊക്കെ ഞാൻ തരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രാക്ടിക്കൽ ഹാളിൽ കയറി നിങ്ങൾക്കത് നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങാൻ കഴിയും. സോ നിങ്ങൾ ജസ്റ്റ് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ ഒന്നോ അല്ലെങ്കിൽ മാക്സിമം രണ്ടോ തവണ ഒന്ന് നല്ല പോലെ കാണുക. എന്നിട്ട് വീട്ടിൽ കമ്പ്യൂട്ടറും SQL ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കത് വീട്ടിൽ ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഥവാ ഇനി ഇതിൻ്റെ ഇടയിൽ സ്കൂൾ ലഭിക്കുന്നവർക്ക് ലാബിലൊന്ന് ട്രൈ ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ബുക്ക് എടുക്കും, ഒരു ബുക്കും പേനയും എടുക്കുക വീഡിയോ കാണുമ്പോൾ. എന്നിട്ട് ഞാൻ കൊടുക്കുന്ന കമാൻഡിൻ്റെ ആ ഓർഡർ ഒന്ന് നിങ്ങൾ ജസ്റ്റ് എഴുതി വെക്കുകയും ചെയ്യുക. ഇത് നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് ആകും, വളരെ ഉപകാരം മാത്രമേ ചെയ്യുള്ളൂ. സോ നമുക്കപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ SQL ആണ് ചെയ്യുന്നത്. പിന്നീട് നിങ്ങൾക്ക് ഇംപ്രസ് ഉണ്ട് നമുക്ക് പ്രാക്ടിക്കലിന്, അതുപോലെ തന്നെ പവർ പോയിൻറ്റ് വിൻഡോസിലാണെങ്കിൽ പവർ പോയിൻ്റ് ആവുള്ളൂ, സ്കൂൾ ലിനക്സ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇംപ്രസ് തന്നെ ആയിരിക്കും. ഇംപ്രസ്സിൽ രണ്ട് പ്രോഗ്രാമിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് HTML. പിന്നെ വേറൊന്നാണ് ജിമ്പ്. ജിമ്പിൽ നമുക്ക് എന്തായാലും ഒരു പ്രോഗ്രാം ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ ഈ SQL ചെയ്യുന്നു, നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഞാനിത് ചെയ്യും. ഇത് ചെയ്യണമെന്നുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യമുള്ളവരെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ചെയ്തു തരും, കാരണം ഇനി പ്രാക്ടിക്കലിന് അധിക ദിവസങ്ങളില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കൊരു ഉപകാരമായി ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ മാത്രം കാണാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും അതൊരു ഉപകാരവും അവർക്ക് എക്സാമിന് അത് വളരെ സഹായകവുമാവും. സോ നമുക്ക് എങ്ങനെയാണ് അത് സിമ്പിളായിട്ട് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോയിലേക്ക് പോകാം. സോ ലെറ്റ്സ് വെൽക്കം, ഐ ആം അനസ് CP. ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, ഇതൊരിക്കലും എല്ലാവർക്കും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല, സോറി. ഇതെൻ്റെ കൂട്ടുകാർ ഒരുപാട് പേര് പറഞ്ഞു വേണം ഒന്ന് ചെയ്യണം, ഞങ്ങൾക്ക് അങ്ങനെയല്ലോ ഒന്ന് മനസ്സിലാകട്ടെ. കാരണം ഞങ്ങൾക്ക് എൻ്റെ ഒപ്പം പഠിക്കുന്ന ക്ലാസ് ആയിരിക്കും, ഇനി അധികം ക്ലാസ് ഇല്ല. ക്ലാസ് ഞങ്ങളത് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്, ഇനി ഞങ്ങൾക്ക് പ്രാക്ടിക്കലാണ് തുടങ്ങുന്നത്. സോ ഒരുപാട് കുട്ടികളുണ്ട് ഇത് നല്ല രീതിയിലൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി അതല്ല, ഇത് നിങ്ങൾ വേറെ ഏത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഇത് ഉപകാരപ്പെടും. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെറുതെ വേണ്ട എന്ന് തോന്നിയിട്ട് ബുദ്ധിമുട്ടി കാണുന്നവരുണ്ട്, ജസ്റ്റ് കാണേണ്ട, ക്ലോസ് അടിച്ച് പോയിക്കോളി. എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, ആവശ്യമില്ലാത്തവർക്ക് ഇറങ്ങിപ്പോവാവുന്നതാണ്. സോ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സ്കൂളിലായാലും നമ്മുടെ ഡെസ്ക്ടോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഹോം പേജ് കാണാൻ കഴിയും. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് Windows 7 ആണ്. Windows 10 ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, അതെൻ്റെ കമ്പ്യൂട്ടറിലാണ്. പക്ഷേ കമ്പ്യൂട്ടറിൽ സ്ക്രീൻ റെക്കോർഡർ എന്തോ തകരാറ് മൂലം ഇപ്പോൾ അത് റെൻഡറിങ് ആവുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ ലാപ്ടോപ്പിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ലാപ്ടോപ്പിൽ Windows 7 ആണ്. പിന്നെ നമ്മുടെ സ്കൂളിലുള്ള ഡെസ്ക്ടോപ്പിൻ്റെ സോഫ്റ്റ്വെയർ ഏതാണെന്ന് വെച്ചാൽ ലിനക്സ് ആയിരിക്കും. അപ്പോൾ ലിനക്സിൽ എങ്ങനെ MySQL പ്രോഗ്രാം ഓപ്പൺ ചെയ്യാമെന്ന് വെച്ചാൽ, ലെഫ്റ്റിൽ ഏറ്റവും ടോപ്പിൽ ആപ്ലിക്കേഷൻ എന്നൊരു
ഐക്കൺ കാണാം, ആപ്ലിക്കേഷൻ എന്നൊരു ടൂള് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽക്ക് ഒരുപാട് സബ് ഓപ്ഷൻസ് വരും. അതിൽ പ്രോഗ്രാമിലാണ് MySQL എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ഹോമിൽ എന്തായാലും അവിടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ വഴി കൂടെ ആദ്യം MySQL ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ്. ഇത് വളരെ ലെങ്ത് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും, കാരണം ഇത് മെല്ലെ മെല്ലെ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് വീഡിയോ മുന്നോട്ട് പോകണം. അപ്പോൾ ലാഗ് അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഭാഗം സ്കിപ്പ് ചെയ്ത് കാണാവുന്നതാണ്. പക്ഷേ സ്കിപ്പ് ചെയ്യുന്നതിലൂടെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ മിസ്സാവാതെ നോക്കണം. സോ അത്രയും ഞാൻ പറയുന്നതുള്ളൂ. അപ്പോൾ എൻ്റെ MySQL എന്ന് പറയുന്നത് ഇതാണ്, ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് 8.0 വേർഷനാണ്. അത്യാവശ്യം നല്ല പഴക്കമല്ല, എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുമല്ല. പക്ഷേ എല്ലാ കമാൻഡുകളും എല്ലാ ടൂൾസും ഫീച്ചേഴ്സും അവൈലബിളായ MySQL സോഫ്റ്റ്വെയർ ആണ് എൻ്റെ കയ്യിലുള്ളത്. ഞങ്ങൾക്ക് ഒരുപാട് മുമ്പ് തന്നെ ഇൻസ്റ്റാൾ ചെയ്തതായിരുന്നു, ഞാൻ വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. സോ നമുക്ക് ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ MySQL ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു MySQL ആയാലും എന്തായാലും അതിനൊരു പാസ്വേഡ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്കൂളത്തെ സിസ്റ്റം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ടായിരിക്കും ഓൾറെഡി MySQL തരിക. ഇനി നമ്മുടെ MySQL ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാസ്വേഡ് അടിച്ച് കയറുകയാണ് വേണ്ടത്. അപ്പോൾ പാസ്വേഡ് അടിച്ച് കയറുമ്പോൾ നമുക്ക് MySQL ഓപ്പൺ ആയി കിട്ടും. എന്നിട്ട് അടുത്ത പ്രോസസ്സാണ് നമുക്ക് MySQL കമാൻഡ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് കാണുമ്പോൾ നിങ്ങൾ ആരൊന്നും പേടിക്കേണ്ട, ഇത് ഒരു മെസ്സേജ് അവർ നമുക്ക് തരുന്നതാണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ MySQL എന്നുള്ള ടാഗ് ഓപ്പണായി വന്നാൽ നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ഇനിയിപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഒരു ടാബിൾ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് കണ്ടൻറ് ഇൻസേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ടായിരുന്നു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോ വാല്യൂസ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓരോന്ന് ഡ്രോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ വാല്യൂസ് അടുത്ത ലൈനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഒരു ഏകദേശം മോഡൽ എന്തായാലും വരിക. സോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തൊരു സാധനം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പേര് എന്തായാലും കൊടുക്കും. അപ്പോൾ MySQL പ്രൈമറി ആണ്, അപ്പോൾ നമ്മൾ ഉപയോഗിച്ച പേര് നമുക്ക് ഒരിക്കലും വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പേര് ഇപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ സ്കൂൾ എന്നൊരു ഡാറ്റാബേസ് ആണ് നമ്മളോട് MySQL ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സ്കൂൾ എന്ന പേരിലൊരു ഡാറ്റാബേസ് MySQL ഉണ്ടോ എന്ന് നോക്കുക എന്നാണ് നമ്മുടെ ആദ്യത്തെ പ്രോസസ്സ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഏത് കമാൻഡാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഷോ കമാൻഡാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഷോ ഡാറ്റ ബേസസ് എന്ന് അടിച്ചതിന് ശേഷം സെമി കോളൻ ഇടുക, എന്നിട്ട് നമ്മൾ എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മൾ MySQL ആ സിസ്റ്റത്തിൽ സേവ് ചെയ്തതും ക്രിയേറ്റ് ചെയ്തതായ ഡാറ്റാബേസസ് മൊത്തം അവിടെ കാണും. നമ്മൾ ഇന്ന് കുറേ ക്ലിയർ ചെയ്തതാണ്, ഇതിൽ ഒരുപാട് ഡാറ്റാബേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൽ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണാൻ കഴിഞ്ഞത്. അജ്മല്, അനസ്, ഇൻഫോർമേഷൻ സ്കീമ, MySQL പെർഫോമൻസ് സ്കീമ, സ്കൂൾ 1 SOS. അപ്പോൾ നമ്മുടെ സ്കൂളാണ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞ ഡാറ്റാബേസിൻ്റെ പേര് ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്കിതിൽ ഓൾറെഡി ഡാറ്റാബേസിൽ ഒരു സ്കൂൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും സ്കൂൾ എന്ന പേരിൽ ക്രിയേറ്റ് ചെയ്യരുത്, കാരണം നമുക്കത് ഒരിക്കലും ലഭിക്കില്ല, എറർ വരും. അപ്പോൾ നമുക്ക് സ്കൂൾ മസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കൂളിൻ്റെ കൂടെ 1 or 2 എന്നുള്ള സംഖ്യകൾ നിങ്ങൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സ്കൂൾ 1 എൻ്റെ ഡാറ്റാബേസിൽ. അപ്പോൾ ഞാനിവിടെ സ്കൂൾ 2 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ സ്കൂൾ 2 എന്ന് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ക്രിയേറ്റ് എന്നുള്ള ഒരു കമാൻഡ് കൊടുക്കണം, ക്രിയേറ്റ് ഡാറ്റ ബേസ്. ഓക്കെ, ഇത് കൊടുത്താൽ മതി. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഡാറ്റാബേസ് ആദ്യം നിങ്ങളുടെ SQL ഉണ്ടോ എന്ന് നോക്കുക. അതിന് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, ഷോ ഡാറ്റാബേസ് എന്ന കമാൻഡ് അടിച്ചു. ഇനി അടുത്തത് നിങ്ങൾ അതിലില്ലാത്ത ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് സ്കൂൾ എന്നാണ് പേര് തന്നിരിക്കുന്നത്, അപ്പോൾ സ്കൂൾ അതിലുള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ 2 കൂട്ടി കൊടുത്തു. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്തു, ക്രിയേറ്റ് ഡാറ്റാബേസ് സ്കൂൾ, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, സെമി കോളൻ അടിക്കുക, എൻ്റർ കൊടുക്കുക. ഇപ്പോൾ കൊറി ഓക്കെ ആകും. കാരണം എന്താ, നമുക്ക് ഒരു ഡാറ്റാബേസ് ഇപ്പോൾ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മളൊരു ഒരു കുറച്ച് എഴുതുകയാണ്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി എഴുതാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒന്നെങ്കിൽ ഒരു ബുക്കിലോ അല്ലെങ്കിൽ ഒരു ഡയറിയിലോ ഒരു പേപ്പറിലോ എല്ലാം എഴുതാം. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. നമ്മൾ ടാബിൾ എവിടെയെങ്കിലും കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിൽ ഏതെങ്കിലും ഒരു ഡാറ്റാബേസ് സെലക്ട് ചെയ്യണം. അതിന് മുമ്പേ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസ് ഇതിലേക്ക് ആഡ് ആയിക്കണമെന്ന് നോക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഒന്നുകൂടെ ഷോ ഡാറ്റ
ഷോ ഡാറ്റാ ബേസ് സെമി കോളൻ എൻട്രി ചെയ്യുക. അപ്പോൾ കൊണ്ടോ ആദ്യമുള്ള ഡാറ്റാ ബേസിൽ കൂടെ ഇപ്പോൾ സ്കൂൾ 2 എന്ന് പറയുന്ന ഡാറ്റാ ബേസ് ആഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് അടുത്തതായിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റാ ബേസ് ആഡായി എന്ന് നമുക്ക് ഷുവറായി. അപ്പം ഇനി അടുത്ത് നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ടാബ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. അപ്പോൾ നമുക്ക് സ്കൂൾ 2 എന്ന ടാബ് ക്രിയേറ്റ് ചെയ്യണം. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ് യൂസ്. ഏതാണ് ഉപയോഗിക്കേണ്ടത് അതിനാണ് നമ്മൾ യൂസ് കമാൻഡ് ഉപയോഗിക്കുന്നത്. യൂസ് കമാൻഡ് അടിച്ചിട്ട് നമ്മൾ ഏതാണ് ഇതിൽ ഉപയോഗിക്കുന്ന ഡാറ്റാബേസ് അതിൻ്റെ പേരാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്കൂൾ 2 ആണ് ഉപയോഗിക്കുന്നത്, സ്കൂൾ 2 കൊടുത്തു. എന്നിട്ട് സെമി കോളൻ അടിക്കുന്നു, എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ ഡാറ്റാബേസ് ചേഞ്ചഡ് എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ സ്കൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്താലും ഈ സ്കൂൾ എന്ന ഡാറ്റാബേസിലാണ് ഇത് ആഡാവുക. അപ്പോൾ ഇത്ര എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സ്കൂൾ എന്ന ഡാറ്റാബേസിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്താലും സ്കൂളിലാണ് ആഡാവുക എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ അടുത്തത് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു ടാബ് ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഫോമാണ് ക്രിയേറ്റ്. സിമ്പിളാണ്, നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നിട്ട് ആ ക്രിയേറ്റ് ചെയ്യുന്ന ടാബിളിന് നമ്മൾ എന്തായാലും ഒരു പേര് കൊടുക്കും. അപ്പോൾ നമ്മൾ ടാബിളാണെങ്കിൽ ടാബിൾ കൊടുക്കുക, ഇനി ബില്ലാണെങ്കിൽ ബില്ല് കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടാബിളാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടാബിൾ എന്നുള്ള പേര് കൊടുക്കുന്നു. എന്നിട്ട് ടാബിൽ നമ്മൾ എന്തായാലും ഒരു പേര് നിശ്ചയിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ വേണമെങ്കിൽ ഒരു ബാങ്കിൻ്റെ ടാബിളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടാബിളായിരിക്കാം. പക്ഷേ സ്കൂൾ ആയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചുള്ള ടാബിളായിരിക്കും മസ്റ്റായിട്ട് ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടാബിളിൻ്റെ പേര് കൊടുക്കാം. ഞാനിവിടെ സ്റ്റുഡൻറ്റ് കൊടുക്കും. അപ്പോൾ ക്രിയേറ്റ് ടാബിൾ എന്നുള്ള കമാൻഡ് കൊടുത്തു. നമ്മൾ ഏത് ടാബിളാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അത് സ്റ്റുഡൻറ്റിൻ്റെ ടാബിളാണെന്നുള്ളതിന് സ്റ്റുഡൻ്റ് എന്നും കൊടുത്തു. ഇനി നമുക്ക് ഈ ടാബിളിൽ എത്ര റോസും എത്ര കോളംസും വേണമെന്ന് തീരുമാനിക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, കോളംസ് ഹെഡ് ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കുക. അതിന് നിങ്ങൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ് ആദ്യത്തെ പ്രോസസ്സ് ചെയ്യേണ്ടത്. എന്നിട്ട് ആദ്യത്തെ കോളം ഹെഡ് എന്താണ് നമുക്ക് വേണ്ടത്, ഇപ്പോൾ ഉദാഹരണം ഒരു സ്കൂൾ സ്റ്റുഡൻസിൻ്റെ ടാബിളാണ് നമ്മൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ എണ്ണം എന്തായാലും ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് അവിടെ എസ് എൽ നമ്പർ എന്നുള്ള ഒരു പേര് കൊടുക്കാം. എന്നിട്ട് ആ ടാബിൾ ക്ലോസ് ആയി എന്നുള്ളത് നിശ്ചയിക്കുന്നതാണ് കോമ. കോമ ഇട്ടതിന് ശേഷം നിങ്ങൾ എപ്പോഴും ഒരു സ്പേസ് അടിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എറർ വരാൻ സാധ്യതയുണ്ട്. എന്നിട്ട് അടുത്ത കോളത്തിൻ്റെ ഹെഡ് എന്താണ് നമുക്ക് വേണ്ടത്, നെയിം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നെയിം. അപ്പോൾ ഇതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഏതൊരു ടാബിളിൻ്റെ കോളൻ നെയിം നമ്മൾ കൊടുക്കുമ്പോഴും വാർച്ചാർ കൊടുക്കേണ്ടത് മസ്റ്റാണ്, അല്ലെങ്കിൽ എറർ വരാൻ വളരെ സാധ്യതയുണ്ട്. വാർച്ചാർ കൊടുത്തതിന് ശേഷം, വാർച്ചാർ ഞാൻ എപ്പോഴും 20 ആണ് കൊടുക്കാറ്, വാർച്ചാർ കൊടുത്തതിന് ശേഷം കോമ ഇട്ടിട്ട് സ്പേസ് അടിച്ചിട്ട് വേണം അടുത്ത ബോക്സിൻ്റെ പേര് കൊടുക്കാൻ. അപ്പോൾ നെയിം എന്ന് ഞാൻ കൊടുത്തു. എന്നിട്ട് വാർച്ചാർ വീണ്ടും ഞാൻ 20 കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും കോമ ഇടുന്നു. എന്നിട്ട് മൂന്നാമത്തെ കോളത്തിൻ്റെ ഹെഡാണ് നമുക്ക് വേണ്ടത്. ഇനി അപ്പോൾ മൂന്നാമത്തെ കോളം എന്തായിരിക്കും, മസ്റ്റായിട്ടും കോഴ്സ് തന്നെയായിരിക്കും. അപ്പം നമുക്ക് കോഴ്സ് എന്ന് ഞാൻ കൊടുക്കുകയാണ്. കോഴ്സ് വാർച്ചാർ, കോഴ്സിന് വാർച്ചാർ ഞാൻ 20 ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ സ്റ്റുഡൻസിൻ്റെ പ്ലേസ് ആയിരിക്കും മസ്റ്റായിട്ടും അടുത്തത്. പ്ലേസിൻ്റെ മുമ്പ് വേണമെങ്കിൽ നമുക്ക് സെക്സ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നാല് ബോക്സിൽ നാല് കോളം ഹെഡ്സ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ അഞ്ചാമത് വേണമെങ്കിൽ പ്ലേസ് കൂടെ ആഡ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിക്കുന്നത് അത് മാത്രം നിങ്ങളിവിടെ ടൈറ്റിൽ ഹെഡായിട്ട് ആഡ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഉണ്ടാകാൻ പോകുന്ന ടാബിളിൻ്റെ ഹെഡെല്ലാം നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പ്ലേസ് വാർച്ചാർ 20 വരെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ ഫസ്റ്റ് സ്റ്റുഡൻസ് കഴിഞ്ഞിട്ട് ഇതെല്ലാം ടൈപ്പ് ചെയ്യാൻ നമ്മളൊരു ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അപ്പോൾ ആ ബ്രാക്കറ്റ് നമ്മൾ ഒന്നുകൂടെ ക്ലോസ് ആക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, സെമി കോളൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എൻ്റർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കൊറിയർ ഓക്കെ എന്നുള്ള മെസ്സേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ ടാബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ട കമാൻഡാണ് ഡിസ്ക്രൈബ്. ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ചെയ്യേണ്ട, നമ്മൾ എന്താണോ ഈ ടാബിളിന് പേര് കൊടുത്തത് അത് മാത്രമേ നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഡിസ്ക്രൈബ് ടാബിൾ സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ടാബിൾ സ്കൂൾ അങ്ങനെയൊന്നും ടൈപ്പ് ചെയ്യരുത്. അത് ചെയ്താൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് എറർ വരും. അപ്പോൾ നിങ്ങൾ ഇത്ര ചെയ്താൽ മതി, ഡിസ്ക്രൈബ് എന്നുള്ള കമാൻഡ് കൊടുക്കുക. നമ്മൾ എന്താണോ ടാബിളിന് പേര് കൊടുത്തത് സ്റ്റുഡൻറ്റ്.
അപ്പോൾ നമ്മൾ സ്റ്റുഡൻറ് എന്നുള്ളത് കൊടുത്തിട്ട് സെമി കോളൻ അടിക്കുക. അപ്പോൾ കണ്ടോ ഒരു ടാബിൾ ഓപ്പൺ ആയി വന്നത്, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കമാൻഡ് കൊടുത്താൽ നമ്മൾ ആഡ് ചെയ്ത ടൈറ്റിൽ ഹെഡ്സ് ഒക്കെ നമുക്ക് ഫീൽഡിലായിട്ട് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ടാബിൾ ക്രിയേറ്റ് ചെയ്തു, ടാബിൾ ഹെഡ്സ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്ത പ്രോസസ്സാണ് നമുക്ക് ഇതിൽക്കെല്ലാം നമുക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ സബ് ആയിട്ട് തന്നിട്ടുണ്ടാവും ഇൻസേർട്ട് ഇൻ ടു ടാബിൾ സ്റ്റുഡൻറ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഇൻസേർട്ട് ഇൻ ടു എന്നുള്ള കമാൻഡ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻസേർട്ട് ഇൻ ടു ടാബിളിന് കൊടുത്ത പേര്, ഓക്കെ, ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ് വാല്യൂസ്. ഒരിക്കലും ഈ ഇൻസേർട്ട് ഇൻ ടു എന്നുള്ളടുത്ത് ടാബിൾ വാല്യൂസ് കൊടുക്കരുത്. അത് ഞാൻ ടാബിളിൽ കൊടുക്കേണ്ട വാല്യൂസ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ SQL ടൈപ്പ് ചെയ്ത് കമാൻഡ് കൊടുക്കുമ്പോൾ അവിടെ ടേബിളിന് എന്ത് പേരാണോ നമ്മൾ കൊടുത്തത് അത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ് വാല്യൂസ് എന്നുള്ളത് കമാൻഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ് അടുത്ത പ്രോസസ്സ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ടഫ് ഏരിയ ആണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ സിമ്പിളായിട്ട് ഞാൻ പറയ ഒരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ മുകളിൽ ഡിസ്ക്രൈബ് ചെയ്ത ഈ ബോക്സ് ഒന്ന് നോക്കുക. ഫസ്റ്റ് നമുക്ക് കാണാം റോൾ നമ്പർ, നെയിം, കോൾ, സെക്സ്, പ്ലേസ്. അപ്പോൾ നിങ്ങൾ ആ ഓർഡറിൽ തന്നെ നിങ്ങൾ ഇവിടെ കണ്ടൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു തെറ്റും കൂടാതെ നിങ്ങൾക്ക് അതേ ഓർഡറിലായിട്ട് വാല്യൂസ് അതിലോട്ട് ഇൻസേർട്ട് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്ത ടാബിലോട്ട് ഒന്ന് നോക്കുക. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ, ഫസ്റ്റ് റോൾ നമ്പറാണ്. അപ്പോൾ റോൾ നമ്പർ എന്തായാലും ഒരു സംഖ്യയായിരിക്കും, സംഖ്യ ഒരിക്കലും ഒരു നെയിം അല്ല. അതുകൊണ്ട് നമ്മൾ ഒന്ന് എന്നുള്ളത് അവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സംഖ്യ എന്നുള്ള ബോക്സ് നമ്മളത് കഴിഞ്ഞു, അത് വേർതിരിക്കാനാണ് കോമ. കോമ ഇട്ടതിന് ശേഷം അടുത്ത ബോക്സ് നോക്കുക. അടുത്ത ബോക്സ് എന്താണ്, നെയിം. അപ്പോൾ നെയിമിൽ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേരായിരിക്കും. നെയിം എന്ന് പറയുന്നത് ഒരു പേരാണ്, ഓക്കെ. അപ്പോൾ നെയിം എപ്പോഴും SQL ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഡബിൾ കൊട്ടേഷനിൽ കൊടുക്കണം, അത് മസ്റ്റ് ആണ്, അല്ലെങ്കിൽ വാല്യൂ ഇൻസേർട്ട് ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഡബിൾ കൊട്ടേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം എന്താണോ ആ സ്റ്റുഡൻറ്റിൻ്റെ നെയിം, ഞാനിവിടെ അജ്മൽ എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ആ സ്റ്റുഡൻറ്റ് നെയിം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും ഓപ്പൺ ചെയ്ത ഡബിൾ കൊട്ടേഷൻ ഒന്ന് ഓഫാക്കുക. എന്നിട്ട് ആ ബോക്സ് കഴിഞ്ഞു എന്ന് അറിയിക്കാൻ നമുക്ക് കോമയെ കൂടെ കൊടുക്കാം. പിന്നെ അടുത്ത ബോക്സ് അത് കോഴ്സാണ്. അപ്പോൾ കോഴ്സ് എന്തായാലും നെയിം തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ വീണ്ടും ഡബിൾ കൊട്ടേഷൻ ഓൺ ആക്കുക. കോഴ്സ് എക്സാമ്പിളിനായി സയൻസ് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് കോഴ്സ് പേര് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഡബിൾ കൊട്ടേഷൻ ഓഫ് ആക്കാം, എന്നൊരു കോമ കൊണ്ട് വേർതിരിക്കുക. എന്നിട്ട് അടുത്ത ബോക്സ് നോക്കുക നിങ്ങൾ, സെക്സ് ആണ്. അപ്പോൾ സെക്സും നെയിം ആയതുകൊണ്ട് തന്നെ ഡബിൾ കൊട്ടേഷൻ ഓൺ ആക്കുക. മെയിൽ ആണ്, ഡബിൾ കൊട്ടേഷൻ ഓഫ് ആക്കുക. ബോക്സ് വേർതിരിക്കുക കോമ ഉപയോഗിച്ചിട്ട്. അടുത്തത് പ്ലേസ് ആണ്, പ്ലേസും നെയിം ആണ്. എന്നിട്ട് പ്ലേസ് കൊടുക്കുക, ഞാനിവിടെ വളാഞ്ചേരി എന്ന് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഡബിൾ കൊട്ടേഷൻ ഓഫ് ആക്കുക. അപ്പോൾ നമ്മളെ ബോക്സ് ഹെഡിലായിട്ടുള്ള കണ്ടൻസ് ഒക്കെ വാല്യൂസ് ഒക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഇത്ര സിമ്പിളുള്ളൂ, നിങ്ങൾ ബോക്സ് നോക്കി ആ ക്രമത്തിൽ നിങ്ങളിവിടെ ഇൻസേർട്ട് കമാൻഡിൽ വാല്യൂസ് ഇൻസേർട്ട് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ വാല്യൂസ് ഫസ്റ്റ് ലൈനിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമി കോളൻ അടിക്കുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്വറി ഓക്കെ എന്ന് സിമ്പിളായിട്ട് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ക്വറി ഓക്കെ എന്ന് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതിലൊരു എററും ഇല്ല, നിങ്ങളുടെ വാല്യൂ ആ ബോക്സിലോട്ട് അല്ലെങ്കിൽ ആ ടേബിളിലോട്ട് ഇൻസേർട്ട് ആയി എന്നാണ് SQL പറയുന്നത്. അപ്പം നമ്മളിതിലോട്ട് ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടാബിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഞാൻ ഇത്ര സ്ലോ ആയിട്ട് പറഞ്ഞത് മറ്റൊന്നും വിചാരിക്കരുത്, നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോട്ടെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ എനിക്കിത് വളരെ സ്പീഡിൽ പറഞ്ഞു പോകാം. പക്ഷേ അങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ലല്ലോ. ഇത് നമ്മൾ പറയുമ്പോൾ എപ്പോഴും എന്തായാലും നല്ല ക്ലിയർ ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. സോ നമുക്ക് വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈൻ ഇൻസേർട്ട് ചെയ്തു. ഫസ്റ്റ് ലൈൻ ഇൻസേർട്ട് ചെയ്ത് എന്താണ്, റോൾ നമ്പറിൽ നമ്മൾ 1 എന്ന് കൊടുത്തു, സ്റ്റുഡൻറ്റിൻ്റെ നെയിം അജ്മൽ, കോഴ്സ് സയൻസ്, സെക്സ് മെയിൽ, പ്ലേസ് വളാഞ്ചേരി. അപ്പോൾ നമ്മൾ ഈ കണ്ടൻറ്റ് കൊടുത്തത് കൂടി ഓക്കെ ആണ്. അപ്പോൾ നമുക്കിനി ഇതൊരു സംശയത്തിന് പുറമെ, അല്ലെങ്കിലും നമുക്കിത് ഷോ ചെയ്യുന്നത് എന്തായാലും മസ്റ്റാണ്, നമ്മൾ കൊടുത്ത വാല്യൂസ് അതിലോട്ട് ഇൻസേർട്ട് ആയോ എന്ന് നമുക്ക് നോക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കമാൻഡാണ് സെലക്ട്. ഓക്കെ, സെലക്ട്. എന്നിട്ട് നമ്മളിപ്പോൾ ആകെ ഒരു ലൈനെ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്ക്
സെലക്ട് സ്റ്റാർ കൊടുക്കാം. ഈ സെലക്ട് സ്റ്റാർ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഈ സ്റ്റാർ എന്നുള്ളത് നമ്മൾ കൊടുത്ത വാല്യൂസ് എല്ലാം എന്നാണ് അർത്ഥം. കാരണം നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റുഡൻ്റ് എന്ന ടാബിൽ നിന്ന് എല്ലാ വാല്യൂസും നമുക്ക് ഡിസ്പ്ലേ ആയി വരും. ഇനി നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻ്റ് എന്നിട്ട് വേർ റോൾ നമ്പർ എന്നാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന റോൾ നമ്പേഴ്സ് മാത്രമേ അതിൽ ഡിസ്പ്ലേ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ ഒരു ലൈൻ ആഡ് ചെയ്തത് കൊണ്ട് ഞാൻ എല്ലാം ഡിസ്പ്ലേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്നുള്ള കമാൻഡ് കൊടുത്തത്. ഒരു ലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഇൻസേർട്ട് ചെയ്യണം, അല്ല എല്ലാം ഡിസ്പ്ലേ ചെയ്യണം, ടാബിൾ ഒന്ന് ഷോ ചെയ്യണം, അതായത് ഇതിലോട്ട് ഇൻസേർട്ട് ആയിട്ടുണ്ടോ എന്ന്. അതിന് കൊടുക്കുന്ന കമാൻഡാണ് സെലക്ട് സ്റ്റാർ ഫ്രം ടാബിളിൻ്റെ നെയിം സ്റ്റുഡൻറ്റ്. ഓക്കെ, ഞാൻ സെമികോളൻ അടിക്കും, കണ്ടോ എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത ടാബിൾ ഇവിടെ ക്രിയേറ്റ് ആയി വന്നു. എത്ര സിമ്പിളാണെന്ന് നോക്കിയാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു മിസ്റ്റേക്കും ഇല്ലാതെ റോൾ നമ്പറിൽ വണ്ണ് വന്നു, നെയിമിൽ അജ്മൽ വന്നു, കോഴ്സിൽ സയൻസ് വന്നു, സെക്സിൽ മെയിൽ വന്നു, പ്ലേസിൽ വളാഞ്ചേരി വന്നു. ഇപ്പോൾ കണ്ടോ, ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കുട്ടിയുടെ വാല്യൂ കൂടി ഇൻസേർട്ട് ചെയ്യണമെന്ന് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഒരു കുട്ടിയുടെ വാല്യൂ ഉള്ളു അജ്മലിന്. ഇനി നമുക്ക് എഹസാൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ വാല്യൂ നമുക്ക് ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ റോൾ നമ്പർ ഓൾറെഡി 1 എന്നുള്ള ഒരു കുട്ടിയുടെ ഇൻസേർട്ട് ചെയ്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 2 കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇൻസേർട്ട് ഇൻ ടു എന്നുള്ള കമാൻഡ് ആണ്. ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ്റ് വാല്യൂസ് എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. കുട്ടിയുടെ പേരാണ് നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്യാൻ, ആദ്യം ടൈപ്പ് ചെയ്യേണ്ടത് ബോക്സ് നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ബോക്സിൽ എങ്ങനെയാണോ ഓർഡർ കൊടുത്തിരിക്കുന്നത് ആ ഓർഡറിൽ നിങ്ങൾ ഇൻസേർട്ട് വാല്യൂസ് സംഖ്യകൾ ഫ്രീ ആയിട്ടും നെയിംസ് ഇൻവേർട്ട് കോമയിലും സോറി ഡബിൾ കൊട്ടേഷനിലും കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തെറ്റും വരാതെ ഒരു എററും വരാതെ നിങ്ങൾക്ക് കണ്ടൻറ്റ് ഇതിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. സോ നമ്മൾ റോൾ നമ്പർ കൊടുക്കുന്നത് 2 റോൾ നമ്പർ, കോമ ഉപയോഗിച്ച് വേർതിരിച്ചു. അടുത്തത് കുട്ടിയുടെ നെയിമാണ്. ഡബിൾ കൊട്ടേഷൻ നേരത്തെ പറഞ്ഞതുപോലെ നെയിം ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ഡബിൾ കൊട്ടേഷൻ ഓഫ് ചെയ്യുക, കോമ കൊടുക്കുക. വീണ്ടും അടുത്ത് വരുന്നത് കോഴ്സാണ്. കോഴ്സ് നമുക്ക് കോമേഴ്സ് കൊടുക്കാം, അതും ഡബിൾ കൊട്ടേഷനിൽ കൊടുക്കുക, കോമ ഉപയോഗിച്ച് വേർതിരിക്കുക. അടുത്തത് സെക്സ് ആണ്. സെക്സ് മെയിൽ ആയതുകൊണ്ട് തന്നെ ഡബിൾ കൊട്ടേഷനിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക, കോമ ഉപയോഗിച്ചിട്ട് വേർതിരിക്കുക. അടുത്തത് പ്ലേസ്, പ്ലേസ് വളാഞ്ചേരി തന്നെ നമുക്ക് കൊടുക്കാം. അതിനുശേഷം ഡബിൾ കൊട്ടേഷൻ ഓഫ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് ലൈൻ നമ്മൾ നെക്സ്റ്റ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ വാല്യൂയിലോട്ട് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് നേരത്തെ ചെയ്ത് അതേ പ്രോസസ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമി കോളൻ ഇടുക, എൻ്റർ കൊടുക്കുക. ഇപ്പോൾ കണ്ടോ ഒരു തെറ്റില്ലാതെ വീട്ടിൽ നമുക്ക് കുറേ ഓക്കെ എന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ കണ്ടൻറ്റ് വാല്യൂ അല്ലെ കണ്ടൻറ്റ് അല്ലെങ്കിൽ വാല്യൂ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ കോമയും ഡബിൾ കൊട്ടേഷനും. ആ ഒരു രീതി ഇല്ലാതെ നിങ്ങൾ വെറുതെ കണ്ടൻറ്റ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അതിലോട്ട് ആഡ് ആവില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഡബിൾ നെയിം എപ്പോഴും ഡബിൾ കൊട്ടേഷനിൽ ഉള്ളിൽ കൊടുക്കുക, ബോക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോളം കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമ ഉപയോഗിച്ച് വേർതിരിക്കുക. കോമയാണ് കോളം വേർതിരിക്കുന്നതിൻ്റെ കമാൻഡ്. അതുപോലെ തന്നെ കണ്ടൻറ്റ് എപ്പോഴും ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ ശ്രമിക്കുക. നമ്പേഴ്സ് അല്ലെങ്കിൽ സംഖ്യകൾ ഒരിക്കലും ഇൻവെർട്ടർ അല്ലെങ്കിൽ ഡബിൾ കോമയിൽ കൊടുക്ക ഡബിൾ കൊട്ടേഷനിൽ കൊടുക്കരുത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സെമി കോളൻ മസ്റ്റ് ആയിട്ടും ഇടാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പുതിയൊരു ലൈൻ അല്ലെങ്കിൽ പുതിയൊരു സ്റ്റുഡൻറ്റിൻ്റെ വാല്യൂ കൂടെ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ സ്റ്റുഡൻറ്റിൻ്റെ വാല്യൂ മറ്റ് സ്റ്റുഡൻറ്റിൻ്റെ വാല്യൂ ഒന്നിച്ച് നമുക്ക് ഒന്നുകൂടെ ഡിസ്പ്ലേ ചെയ്യണം. അതിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം, സെലക്ട് നേരത്തെ കൊടുത്ത അതേ കമാൻഡ് സെലക്ട് സ്റ്റാർ ഫ്രം ടാബിളിൻ്റെ പേര് സെമികോളൻ എൻ്റർ. കണ്ടോ, ഇപ്പോൾ രണ്ട് സ്റ്റുഡൻറ്റിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ടാബിളിലോട്ട് ആഡ് ആയി. നിങ്ങൾ നോക്കാം, റോൾ നമ്പറിൽ 1, 2 എന്ന് പറയുന്ന 2 കുട്ടികളുണ്ട്, നെയിമിൽ അജ്മൽ, എഹസാൻ എന്ന് പറഞ്ഞ കുട്ടികളുണ്ട്, ഫോൾസിൽ അജ്മൽ സയൻസിലാണ് പഠിക്കുന്നത്, എഹസാൻ കോമേഴ്സിലാണ്, 2 പേരും മെയിലാണ്, 2 പേരുടെയും സ്ഥലം വളാഞ്ചേരിയുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ SQL ടാബിൾ ക്രിയേറ്റ് ചെയ്യാനും ഓരോ ലൈൻ വൈസ് ആയിട്ട് കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും. ഈ ഞാനിവിടെ ചെയ്തിരിക്കുന്ന കമാൻഡ്സ് ആണ് സെയിം എല്ലാ ക്വസ്റ്റ്യനും. നിങ്ങൾ കമാൻഡ് ഷുവറായിട്ട് യൂസ് ചെയ്യാം, കാരണം അതുപോലെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യനും വരാം.
നിങ്ങൾക്ക് മാറ്റം വരിക എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങളിതിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ വാല്യൂസ് അല്ലെങ്കിൽ കണ്ടൻറ്റ് അല്ലെങ്കിൽ സംഖ്യകൾ, പേരുകൾ, സ്ഥലം അല്ലെങ്കിൽ ഡീറ്റെയിൽസ്, ഇത് മാത്രമേ നിങ്ങൾക്ക് മാറ്റം വരികയുള്ളൂ. പ്രോസസ്സ് എല്ലാതും ഇതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയുള്ളൂ ഈ ഒരു വീഡിയോ. ഇതുപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ സ്കോറും ചെയ്യാൻ പറ്റും പ്രാക്ടിക്കൽ ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്ത്തായി വീഡിയോ, ആരൊക്കെ ഇത് മുഴുവനായിട്ടും കാണുമെന്ന് എനിക്കറിയില്ല. എന്തായാലും വേണ്ടവരെന്തായാലും കണ്ടിട്ടുണ്ടാകുമെന്നും എനിക്കറിയാം. സോ ഇതുപോലെയുള്ള വീഡിയോ അഥവാ ഞാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടോ വേറെ കണ്ടൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്ന വീഡിയോയോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കണ്ടൻറ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം എന്നുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്യും, ഷുവറാണ്. നിങ്ങൾ പ്രാക്ടിക്കലിന് മുമ്പ് വീഡിയോ കൃത്യമായി കമൻ്റ് ഇട്ടാൽ മാത്രം മതി. പിന്നെ ഓഫീഷ്യലായിട്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്നോട് ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ വാട്സപ്പ് നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഷുവറായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി MySQL അല്ല എനിക്ക് HTML പഠിക്കണം അല്ലെങ്കിൽ HTML മനസ്സിലാക്കണമെന്ന് താല്പര്യമുള്ളവർക്കും താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, കാരണം അവർക്കും ഇതൊരു ബെനിഫിറ്റ് ആയിക്കോട്ടെ. SQL പ്രാക്ടിക്കലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങൾ അറിവിലുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ആ ഒരു സ്കോർ ചെയ്യട്ടെ. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ഇപ്പോഴും കണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് ഫ്രീയാണ്, വലിയ ചിലവൊന്നുമില്ല. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യാം. സോ ഇതിൽ നല്ലൊരു വീഡിയോ നമുക്ക് ഇനി വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയോടെ, ബൈ. Check this.